അച്ഛന്റെ കൂടെ ഇന്ന് കഴിയാം, നാളെ അമ്മയുടെ കൂടെ. അവരുടെ ആഗ്രഹം എന്താണോ അങ്ങനെ. അതിനാരും വാശി പിടിക്കണ്ട. അതാ ശരി, അവരെ രണ്ടാക്കി ആ സങ്കടം കൂടി കാണണ്ട. എന്താ, രാജീവിന് സമ്മതല്ലേ? ആരോടും അനുവാദം ചോദിക്കാതെ എനിക്കെന്റെ മക്കളെ കാണണം. അതിനാരും തടസ്സം പറയില്ല. എങ്കിൽ ഇത് അങ്ങനെ തന്നെ തീരുമാനിക്കാം. എന്നാ പിന്നെ സമയം കളയണ്ട. ഇവിടുന്ന് ഇവൻ താമസിക്കുന്ന മുകളിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എടുക്കാം. രാജീവിന്റെ മുറിയിൽ രാഖിക്ക് എടുക്കാനുള്ളത് വേഗം എടുത്തു മാറ്റാൻ രാഖിയോടും ചെന്ന് പറ. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. വാടാ മോനെ, വന്നേ. അങ്ങനെ ആ ഭാഗം വെപ്പ് ഏകദേശം പൂർത്തിയായി. താഴത്തെ ഫ്ലോറിൽ നിന്ന് നിനക്കെന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടോ? എനിക്കവിടെ ഒന്നും വിലപ്പെട്ട ഒന്നേ ഉള്ളൂ. അവളെന്നോടൊപ്പം വരില്ലല്ലോ. എത്ര പെട്ടെന്നല്ലേ ഒരുമിച്ച് നിന്നവർ വെട്ടിമുറിക്കപ്പെടുന്നത്. ഹൃദയബന്ധങ്ങൾ മാത്രമല്ല, അത്ര ഉറപ്പിൽ പണിത വീടുകൾ വരെ. വിട്ടുവീഴ്ചയ്ക്ക് രാഖി തയ്യാറല്ലല്ലോ, അതല്ലേ കുഴപ്പം. എന്നെ പൂർണ്ണമായും അറിയാം. എന്നിട്ടും എന്താ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? രാജീവ, നിനക്കവളെ വിശ്വാസ. പക്ഷേ എനിക്ക് തോന്നുന്നത് നീ തെറ്റുകാരനല്ല എന്ന് തോന്നിയിട്ടും അങ്ങനെയാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നത് അവളുടെ കള്ളത്തരം പുറത്തു വരാതിരിക്കാന്. കള്ളത്തരോ? നിനക്ക് ശാരിയുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് മോശക്കാരനാക്കി ഒഴിവാക്കുക. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക. വേറൊരാളോ? അതാരാ? ഓഫീസിലോ പുറത്തോ അല്ലെങ്കിൽ പഴയ സൗഹൃദ കൂട്ടങ്ങളിലോ ഉള്ള ഒരാൾ. അങ്ങനെ ഒരാളുമായി അവൾക്ക് ബന്ധമുണ്ടെങ്കിലോ? ചേച്ചി, വേറെന്തും ഞാൻ സഹിക്കും. ഞാനല്ലാതെ രാഖിക്ക് മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. ഞാനല്ലാതെ അവളുടെ ജീവിതത്തിൽ വേറൊരാളില്ല. അത് നിന്റെ വിശ്വാസമല്ലേ? അവളുടെ ഇപ്പോഴത്തെ രീതി കാണുമ്പോ എനിക്ക് മറിച്ചാ തോന്നുന്നത്. ചേച്ചി, അവളെ പറ്റി മോശമായിട്ട് ഇനി ഒരു വാക്ക് മിണ്ടരുത്.